നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും വളരെയധികം പേടിയുള്ള ഒരു ജീവിയായിരിക്കും പാമ്പ് എന്ന് പറയുന്നത്. പാമ്പുകളെ നിങ്ങൾ ഇത്രമാത്രം ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അവയെ പ്രകോപിപ്പിച്ചാലോ അതുപോലെ തന്നെ അറിയാതെ അവയെ പോയി ചവിട്ടിയാലൊക്കെയാണ് അവ നമ്മളെ ബൈറ്റ് ചെയ്യുകയുള്ളൂ. ഇത് മാത്രമല്ല, ലോകത്തിൽ തന്നെ ഭൂരിഭാഗം പാമ്പുകളും നോൺ വെനമസ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ വെറും 4 ഇനം പാമ്പുകൾക്ക് മാത്രമാണ് വെനമുള്ളത്. പാമ്പുകളെ കുറിച്ച് അധികം ആർക്കും അറിയാത്ത 10 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫ്രണ്ട്സ്. അപ്പൊ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആണ്, സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. കൂടുതലൊന്നും പറയുന്നില്ല, നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഫ്രണ്ട്സ്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഏതാണ്ട് 3000ത്തിലധികം ഇനത്തിലുള്ള പാമ്പുകൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. ഇവയെ നമ്മൾക്ക് ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കാണാനും കഴിയും. എന്നാൽ ഈ ലോകത്ത് പാമ്പുകൾ പൂർണ്ണമായും ഇല്ലാത്തൊരു രാജ്യമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങൾ അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോയാൽ ഒരു പാമ്പിനെയും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയില്ല. പാമ്പുകൾ പൂർണ്ണമായും ഇല്ലാത്തൊരു രാജ്യമാണ് അയർലൻഡ് എന്ന് പറയുന്നത്. ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഒരുപാട് കേട്ട കാര്യമായിരിക്കും, നമ്മൾ ഏതെങ്കിലും ഒരു പാമ്പിനെ കല്ലെടുത്തെറിയുകയോ അവയെ നോവിക്കുകയോ ഒക്കെ ചെയ്താൽ അവ കിലോമീറ്ററുകളോളം നമ്മളെ പിന്തുടർന്ന് വന്ന് നമ്മളെ കടിച്ചു കൊല്ലുമെന്നൊക്കെ. ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണെങ്കിൽ കൂടി ഇതൊക്കെ ഇപ്പോഴും ആളുകൾ വിശ്വസിച്ചിരിക്കുന്നു എന്നതാണ് ഇതിന്റെ മറ്റൊരു കാര്യം. പാമ്പുകൾക്ക് നമ്മൾ മനുഷ്യർ കാണുന്നത് പോലെ കാണാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു എക്സറ ഷെയ്ഡിലായിരിക്കും പാമ്പുകളുടെ കാഴ്ചശക്തി എന്ന് പറയുന്നത്. നമ്മൾ കാണുന്നതിനേക്കാൾ വളരെ അടിപൊളിയായി തന്നെ പുല്ലിന്റെ ഇടയിലും മറ്റുമൊക്കെ മറിഞ്ഞു നിൽക്കുന്ന എലികളെയും മറ്റുമൊക്കെ പാമ്പുകൾക്ക് കാണാൻ കഴിയും. ലോകത്തിലെ ഒരു പാമ്പുകൾക്കും വിഷമില്ല എന്ന് നിങ്ങൾക്കറിയുമോ? ഫ്രണ്ട്സ്, അപ്പെങ്കിൽ അത് സത്യമാണ്. എല്ലാ പാമ്പിന്റെയും ദഹനഗ്രന്ഥിയിലുള്ളത് വെനമാണ്. വെനത്തിന് ഒരിക്കലും വിഷം എന്ന അർത്ഥമില്ല. വെനത്തിന്റെ ശരിയായ അർത്ഥം എന്ന് പറയുന്നത് ഔഷധം എന്നാണ്, അതായത് മെഡിസിൻ എന്നാണ് വെനത്തിന്റെ ശരിയായ അർത്ഥം. പാമ്പുകടിയേറ്റ ആൾക്ക് കൊടുക്കുന്ന ആന്റി വെനം മുതൽ ക്യാൻസറിനുള്ള വേദന ശമനി, അതുപോലെ തന്നെ രക്തം കട്ട പിടിച്ചാൽ അലിയിക്കാനുള്ള മരുന്ന്, ഇതൊക്കെ പാമ്പിന്റെ വെനത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഹാർട്ട് അറ്റാക്ക് വന്നാൽ രക്തം കട്ട പിടിച്ചാൽ അലിയിക്കുന്ന മരുന്നായ കൊയാഗുളിൻ എന്ന് പറയുന്നത് അണലിയുടെ വനത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ്. കരയിലെ ഏറ്റവും വലിയ വിഷപ്പാമ്പാണ് രാജവെമ്പാല എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഫ്രണ്ട്സ്. അപ്പൊ രാജവെമ്പാലയുടെ വനത്തിന് മൂർഖന്റെ വനത്തിനേക്കാൾ വീര്യം കുറവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? എങ്കിൽ അത് സത്യമാണ്, രാജവെമ്പാലയുടെ വനത്തിന് മൂർഖന്റെ വനത്തിനേക്കാൾ വീര്യം കുറവാണ്. മൂർഖന്റെ ഒരു ബൈറ്റ് ഏറ്റാൽ തക്ക സമയത്ത് നമ്മൾ ആശുപത്രിയിൽ എത്തിച്ചാൽ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും. എന്നാൽ രാജവെമ്പാലയുടെ ഒരു കടിയേറ്റാൽ 5 മുതൽ 7 മിനിറ്റിനുള്ളിൽ തന്നെ കടിയേറ്റ ആൾക്ക് മരണം സംഭവിക്കും. മൂർഖൻ പാമ്പിനേക്കാൾ വീര്യം കുറവായിട്ടും എന്തുകൊണ്ടാണ് കടിയേറ്റ വ്യക്തി ഇത്രയും പെട്ടെന്ന് മരണപ്പെടുന്നത് എന്നാകും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക ഫ്രണ്ട്സ്. അപ്പോ രാജവെമ്പാല വെനം ഇഞ്ചെക്ട് ചെയ്യുന്നത് വളരെ വളരെ വലിയൊരളവിലാണ്. അതായത് രാജവെമ്പാലയുടെ കടി ഒരാനക്ക് ഏൽക്കുകയാണെങ്കിൽ 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ആ ആനയ്ക്ക് മരണം സംഭവിക്കും. അതുകൊണ്ട് തന്നെ രാജവെമ്പാലയുടെ കടിയേറ്റാൽ നമ്മൾക്ക് ഇന്ത്യയിൽ മെഡിസിൻ ഇല്ല. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആകെ 2 പേർക്ക് മാത്രമാണ് രാജവെമ്പാലയുടെ കടിയേറ്റിട്ടുള്ളൂ. അവർ 2 പേരും അവിടെ വെച്ച് തന്നെ മരണപ്പെടുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായത്. നിങ്ങളിപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ന്യൂസ് ഒക്കെ കേട്ടിട്ടുണ്ടാകും. നമ്മുടെ കേരളത്തിൽ തന്നെ സൂവിൽ പണി ചെയ്യുന്ന ഒരു ചേട്ടന് നിർഭാഗ്യവശാൽ രാജവെമ്പാലയുടെ കടിയേറ്റിരുന്നു. ആ ചേട്ടൻ അവിടെ വെച്ച് തന്നെ മരണപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. നമ്മളെ വളരെയധികം വേദനിപ്പിച്ച ഒരു സംഭവം കൂടിയായിരുന്നു അത്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ രാജവെമ്പാലകളെ പിടിച്ച റെക്കോർഡ് നമ്മുടെ സ്വന്തം സ്നേക് മാസ്റ്റർ വാവ സുരേഷ് ചേട്ടന്റെ പേരിലാണ്. ഫ്രണ്ട്സ്, അപ്പൊ ലോകത്തിലെ ഏറ്റവും അഗ്രസീവായ പാമ്പ് ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? അത് ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ബ്ലാക്ക് മാമ്പ എന്നറിയപ്പെടുന്ന പാമ്പാണ്. പാമ്പുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ വേഗത കൂടിയ ഒരു പാമ്പും കൂടിയാണ് മാമ്പ. ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത്, പ്രത്യേകിച്ച് കുട്ടികൾ മരിക്കുന്നത് ബ്ലാക്ക് മാമ്പയുടെ കടിയേറ്റാണ്. യാതൊരു പ്രകോപനവും കൂടാതെ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുന്ന സ്വഭാവക്കാരാണ് ബ്ലാക്ക് മാമ്പകൾ. നമ്മൾ ജസ്റ്റ് അവയുടെ അടുത്തേക്ക് പോയാൽ തന്നെ അവ നമ്മളെ കടിക്കാൻ വരും. ഇനി നമ്മൾ ഇതിന്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയാലും കഴിയില്ല, കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത കൂടിയ പാമ്പ് കൂടിയാണിത്. ഇതിന്റെ ഒരു ബൈറ്റേറ്റാൽ ജസ്റ്റ് 20 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ കടിയേറ്റ ആൾക്ക് മരണം സംഭവിക്കും. ഏതാണ്ട് 3500ലധികം ഇനത്തിലുള്ള പാമ്പുകൾ നമ്മുടെ ഈ ഭൂമിയിലുണ്ട്. അവയിൽ തന്നെ വെറും 600 ഇനത്തിലുള്ള പാമ്പുകൾക്ക് മാത്രമാണ് വെനമുള്ളത്. അതായത് ആയിട്ടുള്ള പാമ്പുകൾ ഉള്ളത് വെറും 600 ഇനത്തിൽ മാത്രമാണ്. ഇതിൽ തന്നെ 100ൽ 99.9% പാമ്പുകളും മാംസ ബുക്കുകളാണ്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും വീര്യം കൂടിയ
വെനമസ് ആയിട്ടുള്ള പാമ്പ് ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? അതിന്റെ പേര് ഇന്ത്യൻ കോമൺ ക്രൈറ്റ് എന്നാണ്. അതായത് വെള്ളിക്കട്ടൻ അഥവാ ശംഖ് വരയൻ എന്ന പാമ്പിനാണ് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വീര്യം കൂടിയ വെനമുള്ളത്. മൂർക്കൻ ഞണലി, രാജവെമ്പാല ഇവയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ കുറഞ്ഞ അളവിലാണ് ഇവ കടിക്കുമ്പോൾ വെനം ഇഞ്ചക്ട് ചെയ്യാറുള്ളൂ. പക്ഷെ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ അത് ധാരാളമാണ്. തക്ക സമയത്ത് മെഡിക്കൽ അറ്റൻഷൻ കിട്ടിയാൽ കടിയേറ്റ ആൾക്ക് അപകടം ഉണ്ടാവില്ല. എന്നാൽ ഈ പാമ്പ് കടിച്ച് കൂടുതലാളും മരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പലരും ഇതിന്റെ കടി അത്ര കാര്യമാക്കാറില്ല എന്നതാണ്. അതായത് ചുരുട്ട എന്ന വെനമില്ലാത്ത പാമ്പിന്റെ രൂപസാദൃശ്യം ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ കടി ആരും അത്ര കാര്യമാക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകളും ഈ പാമ്പിന്റെ കടിയേറ്റ് മരണപ്പെടുന്നത്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾക്കറിയാം ലോകത്തിൽ തന്നെ വളരെ വലിയ പാമ്പുകളിൽ ഒന്നാണ് ഗ്രീൻ അനക്കൊണ്ട എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ആൺ ഗ്രീൻ അനക്കൊണ്ടകളെക്കാൾ വലുതാണ് പെൺ ഗ്രീൻ അനക്കൊണ്ടകൾ. ഒരു അഡൽട്ടായ പെൺ ഗ്രീൻ അനക്കൊണ്ടയ്ക്ക് 30 അടി, അതായത് 9 മീറ്റർ നീളത്തിലും അതുപോലെ തന്നെ 12 ഇഞ്ച്, അതായത് 30.5 സെന്റിമീറ്റർ വ്യാസത്തിലും അതുപോലെ തന്നെ 550 പൗണ്ട്, അതായത് 250 കിലോഗ്രാം ഭാരം വെക്കാനും കഴിയും. ഈ ഫോട്ടോയിൽ കാണുന്ന പാമ്പിനെ നിങ്ങൾക്ക് പെറ്റായി വളർത്താവുന്നതാണ്. അതേസമയം തന്നെ വളരെയധികം എക്സ്പെൻസീവ് ആയ ഒരു പാമ്പും കൂടിയാണിത്. ഏതാണ്ട് $300 മുതൽ $500 വരെയാണ് ഇതിന്റെ വിലയായി പറയുന്നത്. ആൽബിനോ ബോൾ പൈത്തൺ എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. 3 മുതൽ 5 ഫീറ്റ് വരെ നീളം വെക്കാനും ഇവയ്ക്ക്. ഇവയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 20 വർഷം മുതൽ 30 വർഷം വരെയാണ്. ഇനി പാമ്പിന്റെ വില നമ്മുടെ ഇന്ത്യൻ രൂപയിലേക്ക് കൺവെർട്ട് ചെയ്ത് നോക്കുമ്പോൾ 22,476 രൂപ മുതൽ 37,461 രൂപ വരെയാണ്. ഫ്രണ്ട്സ്, അപ്പൊ ലോകത്തിൽ തന്നെ ഏറ്റവും വീര്യം കൂടിയ വെനമസ് ആയിട്ടുള്ള പാമ്പ് ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് തന്നെയാണ് ഫിൻലാൻഡ് ടൈപ്പാൻ എന്നാണ് ഈ പാമ്പിന്റെ പേര്. ഇവയെ കൂടുതലായി കാണാൻ കഴിയുന്നത് ഓസ്ട്രേലിയയുടെ മരുഭൂമി പ്രദേശങ്ങളിലാണ്. കടൽ പാമ്പുകളെക്കാൾ വളരെയധികം വീര്യം കൂടിയ വെനമാണ് ഇതിന്റെ ദഹനഗ്രന്ഥിയിലുള്ളത്. പൂർണ്ണ വളർച്ച എത്തിയ 100 മനുഷ്യരെയും അതുപോലെ തന്നെ 2,50,000 എലികളെയും ഈ പാമ്പിനെ കൊല്ലാൻ കഴിയും. ഈ പാമ്പിന്റെ കടി ഒരു മനുഷ്യനെ ഏൽക്കുകയാണെങ്കിൽ 5 മുതൽ 7 മിനിറ്റിനുള്ളിൽ തന്നെ കടിയേറ്റ ആൾക്ക് മരണം സംഭവിക്കും. ഈ പാമ്പിന്റെ കടി നമ്മൾക്ക് ഏൽക്കുകയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണെന്നല്ല, ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഉറപ്പായും മരണം സംഭവം. എന്നാൽ ഇത് മനുഷ്യരെ കടിച്ച സംഭവം വളരെ റയർ ആയിട്ടേ നമ്മൾക്ക് കാണാൻ കഴിയുകയുള്ളൂ. അതിന്റെ കാരണം ഇവ കൂടുതലും മനുഷ്യവാസം ഇല്ലാത്ത സ്ഥലത്ത് ജീവിക്കുന്നവരാണ്. ഇവയെ കൂടുതലായി നമ്മൾക്ക് കാണാൻ കഴിയുന്നത് മരുഭൂമി പ്രദേശങ്ങളിലാണ്. ഫ്രണ്ട്സ്, അപ്പൊ ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ ദിവസം കഴിക്കുന്ന ഒരു വസ്തുവാണ് കോഴിമുട്ട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാമ്പിന്റെ വെനത്തിന് നമ്മൾ കഴിക്കുന്ന കോഴിമുട്ടയുടെ പ്രോട്ടീനേക്കാൾ 5% പ്രോട്ടീൻ മാത്രമാണ് കൂടുതലുള്ളൂ. അപ്പൊ ഈ വീഡിയോ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഒരു പുതിയ അറിവായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും വീഡിയോക്ക് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോ സിനിയ ലഭിക്കാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഫ്രണ്ട്സ്, അപ്പൊ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.